നോക്കാൻ പറ്റില്ലടാ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ഭഗവാനെ ഞാൻ ശ്രീകോവിലെ വെച്ചിട്ട് വരാം. സൂക്ഷിക്കണടാ. എന്താ സാറേ പറ്റി? മതില് ചാടിയപ്പോ എന്തോ എതക്കേട് പറ്റി. ആ പിന്നെ സമയം കളയണ്ട, താൻ ഇതിലേ പൊക്കോ, താൻ ഇതിലേയും പൊക്കോ. സാറേ ഇവിടെ പ്രോതപ്രീതയുടെ ലക്ഷ്യത്തറച്ച പാലയുണ്ട് സാറേ. ഇത് അവിടെ എടോ, താൻ ഇതുവരെ പോയില്ലേ? തന്നോട് അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ആ സദാനന്ദ ഭൂപതി ഇതിനകത്ത് കടന്നാൽ ഉടനെ പിടിച്ചിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ നിന്നോനും പോ. ഇനി പ്രേതോങ്ങാനും കാണുമോ? ശല്യങ്ങൾ പോയി, രക്ഷപ്പെട്ട്. അവന്മാര് പോയി പിടിച്ചിട്ട് വരട്ടെ, രാത്രി എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കാം. പേടിയായിട്ട് പാടില്ല, അവൻ ഭഗവാനെ വെച്ചിട്ട് വരട്ടെ, നമുക്കത് ഒരു കുഞ്ഞിരിക്കാം. ഇവിടെ എങ്ങും ആരുമില്ലെന്നേ, ചുമ്മാ അയാൾക്ക് ഞാൻ ഏതൊക്കെയാലും ഇവിടെ ഇരിക്കാൻ പോയി. ഇവിടെ ഇരിക്കുക, ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്? ഞാൻ അന്നേരം പറഞ്ഞില്ല അയാൾക്ക് തത്ത ഭ്രാന്താണെന്ന്? അവിടെ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. ഇതിടോ. ഇവൻ ഇതെവിടെ പോയി കിടക്കുക? ഇതെന്തൊരു കഷ്ടം നോക്കണേ പണ്ടാലങ്ങനായിട്ട്. ഇവനിത് എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ ഇരിക്കുക, രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒച്ച കേട്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. ദാ പോയി, ദേ വന്നു. എടാ ഭൂപതി, ഈ വഴിക്ക് അവന് ഓടിയത് എന്തു പറ്റി? അതാരാടോ? ഇത് ശരിക്കും അമ്പലത്തിനകത്ത് വെച്ച് കണ്ടവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കുണ്ട് സാർ സംശയം. എനിക്കും. വിടണ്ട, ഒരു കാര്യം ചെയ്യാം. സാറിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം. അത് ബുദ്ധി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ആ എസ് ഐ നമ്മളെ കണ്ടോ ആവോ. ഭഗവാനെ, ഈ നായർക്ക് എന്ത് പറ്റി? എടാ, അയാളുടെ വായന തുണി എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ശ്വാസം പിടി ചത്തുപോയാള്. Oh, my God.
ഒരലർച്ചയായിരുന്നില്ലേ ഒരു കൂട്ടം ചീറ്റപ്പുലിയുടെ ശബ്ദം പോലെ. പക്ഷെ ഭയമെന്ന വികാരം ഒരു ലെവലേഷം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അങ്ങേ പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ. സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ. ആറും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ട് കേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യാം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സാർ? വേണം. അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. എന്നാ നമുക്ക് പകല് പോവാം. ടെലഫോൺ. ഹലോ, പച്ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? ആ എന്താ കാര്യം? കുട്ടത്ര തീ പിടിച്ചോ? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർ ഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ടിരിക്കുക. എന്നെ പറയിപ്പിക്കരുത്. പിന്നെ ഭൂപതിയുടെ ഒരു പ്രവൃത്തികളും ദേവപ്രശ്നവും അയാൾ കാണിച്ച ദീർഘവിഷ്ണു അന്വേഷണ ബുദ്ധിയും ആരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതിനർത്ഥം അയാൾ നമ്മളിലേക്ക് എത്തി എന്നുള്ളതാ. പീയൂഷം മോന്തി കുടിച്ചു
யாரோட கடிதாசி? அப்பாவே ரெண்டு நாள்ல ஜெயில இருந்து விடுதலை பண்ணுவாங்க பாட்டி. கடவுளே பாட்டி, நிஜமா எனக்கு இன்னைக்கு திரும்பி போனோம். എന്താടോ തുറക്കാൻ ഇത്ര താമസം? സാറേ, ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയല്ലേടാ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തോടാ ഒരു ഞരക്കം? എന്താടാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാ? അല്പം വിട്ടു വെക്കട. എന്തോടാ ഞാൻ ശബ്ദം ഉയർത്തിയ ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുകുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കൽ മൂളൽ. എന്താടാ ഇത്? ഇതല്ല കിട്ടുന്ന തുണിയോ സാറേ? തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡിയാണോ അതോ ചീന വലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സാർ. അപ്പൊ ഇവിടെ ആരും താമസം ഇല്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സാർ. പിന്നെ നീ വേറെ ആരും താമസം ഇല്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസം ഇല്ല, ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തരാക്കരുത്. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ? എന്റെ പുറത്തു നിന്ന് സംസാരിക്കാൻ പറ്റൂ? കേട്ടു കളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. പറയടാ ആരടാ ബാധ? സാറേ ബാധയുണ്ട് സാറേ. പറയടാ. കണ്ണൊക്കെ തള്ളി, പല്ലൊക്കെ ഉന്തി, വായില് ചോരയെ കൊലപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബാധ ഉണ്ടെന്ന്? ഇവിടെ ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലുണ്ടല്ലോ, സാറ് പോലും അറിയാതെ മൂത്രം ഒഴിച്ചു. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടുകഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം. എനിക്ക് രണ്ടു മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. സ്ഥിര താമസമാണോ? അതെ സർ. എന്നാൽ ആ ചീനവല മാറ്റിയിട്ട് നല്ല രണ്ട് അണ്ടർവെയർ വാങ്ങിച്ചു. എന്റെ പൊന്ന് കൃഷ്ണ, കൊള്ളഞ്ചേരിയിലെ വിഗ്രഹം കാണാതെ പോയത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമേ, അനുഗ്രഹിക്കണമേ. ഭാർഗവ, നിങ്ങൾ എന്ത് വിഡ്ഢിതമാണ് കാണിക്കുന്നത്? നിങ്ങൾ ആ എസ് എസ് നായരെ സ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ
രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളും അകത്താകും. ശിവരാമ, നിങ്ങൾ ആ എസ് എസ് നായരെ സ്വതന്ത്രനാക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഭാർഗവനോടും കൂടി ഒന്ന് ചോദിക്കാം, എന്നിട്ട് മതി ഇയാളെ അഴിച്ചുവിടാൻ. എടാ ഭൂപതി, നീ ഒന്നും പറയണ്ട. ആ ഭൂപതി ഞങ്ങളുടെ അടുത്തും വന്ന് പറഞ്ഞു ഇയാളെ അഴിച്ചുവിടാൻ, അതല്ലേ? അതെ. ഇനിയൊന്നും നോക്കണ്ട, അയാളെ അഴിച്ചുവിടാൻ നോക്ക്. അതെ, എന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പോ ആരെ ഈ ഭൂപതി? എവിടുന്ന് വന്നു? ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. അയാള് ചതിയനോ വഞ്ചകനോ ഒന്നുമല്ല, സത്യമാണ്. ഇങ്ങനെ പോയാ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ അകത്താകും. അയാളെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഈ ദേവവിഗ്രഹം ഞാൻ കൊണ്ട് കുഴിച്ചിട്ടോളാം. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും ആ ബോസും കൂട്ടർക്കും ഈ വിഗ്രഹം ഞാൻ വിട്ടുകൊടുക്കില്ല.